ഹലോ ഹലോ ഇന്ന് ഞങ്ങൾ രണ്ടുപേരുടെയാണ് കേട്ടോ വീട് ചെയ്യണ. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ച് ചെറിയൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച് ഇവനും വ്ലോഗ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ എന്റെ കാർത്തു ഉണ്ട്. കാർത്തുവിന്റെ ഒരു കുഞ്ഞു പരീക്ഷണമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, കുറച്ച് മാങ്ങ വാങ്ങിച്ചു. അപ്പൊ അത് വെച്ചിട്ടൊരു മാംഗോ ടീ കേക്ക് തയ്യാറാക്കാന്ന് വിചാരിച്ച്. അപ്പൊ അത് കാർത്തൂന് തന്നെ റെഡിയാക്കണം എന്നൊരു ആഗ്രഹം. അപ്പൊ അവളുടെ ഒരു പരീക്ഷണമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്നൊരു വീഡിയോ എടുക്കണം. കേക്കിനെ കുറിച്ചുള്ള കാർത്തൂന്റെ അഭിപ്രായം പറയും. കാർത്തൂന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ കേക്ക്. കാരണം സാധാരണ ഉള്ള കുക്കിംഗ് വലിയ അത്ര വലിയ താല്പര്യമില്ല. കുറച്ച് എന്താണ് ഓംലെറ്റ് റെഡിയാക്കാൻ അറിയാം, ചായ ഇടാൻ അറിയാം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ അറിയാവൂ. അപ്പൊ എന്തായാലും അവർക്കൊന്ന് കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും നമുക്ക് നോക്കാം റെഡിയാവോ അതിന് ഫ്ലോപ്പ് ആവോ എന്തായാലും നോക്കാം. അപ്പൊ നമുക്ക് കാർത്തൂന്റെ വീഡിയോയിലേക്ക് പോവാം, മാംഗോ കേക്ക്. ഇപ്പൊ കാർത്ത് ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്തു ചെയ്യുന്നത്? കേക്ക് മോഡല് ബട്ടർ വെച്ചിട്ടുണ്ട്, അപ്പൊ പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം എന്താ കേക്ക് ഏത് മോഡലാണോ അതില് ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ള? അപ്പൊ ബട്ടർ മിൽക്ക് നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? കാൽ കപ്പ് മിൽക്കും പിന്നെ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ. അപ്പൊ ഒരു ബൗളിലേക്ക് മിൽക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതില് മുട്ട ചേർക്കുന്നില്ല, മുട്ടക്ക് പകരം ബട്ടർ മിൽക്കാണ് റെഡിയാക്കുന്നത്. അപ്പൊ ഒരു കാൽ കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് അപ്പൊ അടുത്ത ബാക്കി കാര്യം നമുക്ക് ചെയ്യാം. അല്ലേ കാത്തു? ഇത് നമ്മൾ എന്താ ചെയ്യാ? ഇത് മാംഗോ മിക്സിൽ ഇട്ട് അരച്ചെടുത്തതാണ്, ഹാഫ് കപ്പാണ്. ഇത് കാൽ കപ്പ് ഷുഗർ ആണ്, ഇത് കാൽ കപ്പ് ഓയിൽ. ഇനി ബൗളിലേക്ക് മാംഗോ ഇടാം. ഇനി കാൽ കപ്പ് ഷുഗർ ഇടാം. കാൽ കപ്പ് ഓയിലും. അപ്പൊ ഇനി നമ്മൾ എന്തിനാണ് ചേർക്കാൻ പോണേ? കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. എന്തിനാണ് ചേർക്കാനുള്ള? അതില് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബട്ടർ മിൽക്ക്. അത് ഒഴിക്കാന്നല്ല, ബട്ടർ മിൽക്ക്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സ് ആക്കി നന്നായിട്ട് പഞ്ചസാരയൊക്കെ അരിയുന്നവരെ നല്ലതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ആക്കണം. ഒരു കപ്പ് ഫ്ലോർ എടുക്കാം, ഒരു അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത്, മൈദ അല്ലെങ്കിൽ ആൾ പർപ്പസ് ഫ്ലോർ ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ ചേർക്കാനുള്ള? അല്ല, ബേക്കിംഗ് പൗഡർ. ഇതെന്താവും കാത്ത്? ഇത് എത്രയാണ്? ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ഇതെന്താ? നീ ഇത് എത്രയുണ്ട്? അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ ഇതിലേക്ക് നമുക്ക് എത്ര കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പ്. ഒരുപാട് എണ്ണത്തെ ഒരു നുള്ളു. ഇനിയിപ്പോ നമുക്ക് ഇത് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് പകുതിയോളം മാവ് ഇട്ട് കൊടുക്കാം. അപ്പൊ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കി പകുതി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പകുതിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരേ സൈഡിലോട്ട് ഫോൾഡ് ചെയ്യണം. ബാക്കി പകുതിയും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഒരേ സ്ഥലത്തോട്ട് ഫോൾഡ് ചെയ്യും. അപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടാ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് കാത്തു? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്?
സ്റ്റൗവില് ഇപ്പൊ കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്തായിരുന്നു കേട്ടോ. എന്താണ് അതോ ചെയ്ത, നമ്മുടെ കേക്ക് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യണേ. അപ്പൊ ഒരു പാത്രം ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഹീറ്റ് ചെയ്യാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അല്ലേ. അതു പറഞ്ഞില്ലല്ലോ, അത് പറയേ. അതിപ്പോ ഞാൻ ചെയ്യുന്ന പോലെ ആയല്ലോ വീഡിയോ. അപ്പൊ നമ്മളെ ബാറ്ററി ഇനി എന്ത് ചെയ്യണം, ഈ വാട്ടറിലോട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ ബാറ്ററി ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ എയർ ബബിൾസ് പോയിന്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബേക്ക് ചെയ്യാം. അപ്പൊ നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ട്, കൈ തട്ടരുത് കേട്ടാ. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഇടയ്ക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട്, 30 to 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ റെഡിയാക്കാം. അപ്പോഴത്തേക്ക് റെഡിയാവും അല്ലേ കാത്തു. അപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേക്ക് ഇപ്പൊ കാണുമ്പോ തന്നെ അറിയാം റെഡി ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ സ്ക്യൂവർ വെച്ചിട്ട് ഉണ്ടോ, കുത്തി നോക്കി പൊട്ടി പിടിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എടുക്കാം. അപ്പൊ നമ്മുടെ മാംഗോ ടീ കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ടിട്ട് ഇത് കട്ട് ചെയ്ത് കാണിക്കാം. സോഫ്റ്റ് അല്ലേ കേക്ക്? എങ്ങനെ ഉണ്ട് അത്, അടിപൊളിയായില്ലേ? സൂപ്പർ ആയിട്ട് വന്നില്ലേ? എങ്ങനെ ഉണ്ട് കണ്ടപ്പാ? അടിപൊളിയായില്ലേ, ഹാപ്പി ആയി. അപ്പൊ കാത്തുന്റെ പരീക്ഷണം എന്തായാലും വിജയിച്ചു. ഒരു അടിപൊളി മസാല ടീം ഇവിടെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാനിപ്പോ ഒരു 4 ഗ്ലാസ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 4 ഗ്ലാസിന്റെ അളവിലുള്ള ചായയാണ് ഇട്ടിടുന്നത്. അപ്പൊ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്, പിന്നെ 1 ചെറിയ കഷ്ണം ഒരു പട്ട, 1 4 ഗ്രാമ്പു, 1 4 ഏലയ്ക്ക് ചെറുതായിട്ട് ചതച്ചത്. അപ്പോൾ ഞാൻ ഗ്രാമ്പു ഒന്നും ചതച്ചിട്ടില്ല. അപ്പോൾ ചതച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കുക, അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. ഇപ്പം ഞാൻ ഇഞ്ചിയും ഏലക്കയും മാത്രമേ ചതച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് തിളച്ച് ചേർത്തെ. ഇനി നമുക്കിതിലേക്ക് തേയില ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഓരോരുത്തരെയും കടുപ്പത്തിനനുസരിച്ച് തേയില ചേർക്കാം. ഇതിൽ ഞാനൊരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തേയില. തേയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിരട്ടെ. അപ്പോൾ തേയില ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇത് 2 ഗ്ലാസ് പാലാണ് ഒഴിക്കണേ. അപ്പോൾ പാലും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ പാലൊഴിച്ചിട്ട് കുറച്ച് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മാത്രമേ ചായക്ക് നല്ലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പാലൊഴിച്ച് ഒറ്റ ഒരു തിളച്ചിങ്ങനെ പൊന്തി വരുമ്പം തന്നെ വാങ്ങരുത്, നന്നായിട്ടൊന്ന് തിളക്കണം. നല്ലതുപോലെ പാലും ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങിയെടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി കപ്പിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം.
അപ്പൊ ചായ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല ടീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, നല്ല കടുപ്പവും മധുരവും നല്ല മസാലകളുടെ ടേസ്റ്റൊക്കെയുള്ള അടിപൊളി ചായയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മാംഗോ കേക്കും മസാല ടീയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം. മാങ്ങയുടെ ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് കേട്ടാ. അപ്പൊ നമ്മുടെ മസാല ടീയും മാംഗോ കേക്കും അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ കഴിച്ചു. ഇനി കുറച്ച് കേക്ക് ബാക്കിയുണ്ട്, അതെന്തായാലും ഇനി നാളെ രാവിലെ ഒരു കഴിച്ചോളൂ. അപ്പൊ കാത്തു എന്താണ് കേക്കിനെ കുറിച്ച് പറയാൻ? എല്ലാരും ട്രൈ ചെയ്ത് നോക്കാൻ പറയും. കണ്ണിന് മുടിയൊക്കെ വളർന്ന് ഒരു പരിവായി. കണ്ണിന് വളർത്താൻ പോണം, വെട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ സ്കൂള് സെപ്റ്റംബർ മുതലൊക്കെ ഓപ്പൺ ആകുമെന്ന് പറയുന്ന, എന്താന്ന് അറിയില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? കുറച്ച് കൊറേ നാളായി നമ്മളിങ്ങനെ ഒരു ഇതേപോലെ തന്നെ വീഡിയോ വന്നിട്ട്. എന്ന് വിചാരിക്കും ഇതുപോലെ ചെറിയ വ്ളോഗും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംസാരം ആ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത്. പക്ഷേ ഒന്നും നടക്കാറില്ല. എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരുടെ അടുത്തും. കുറച്ച് പറയാൻ വിട്ട് അവൻ പറയണം, എല്ലാരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. അത് എനിക്ക് പറഞ്ഞു തരുന്നു, ഞാൻ അങ്ങോട്ട് പറയണം വേണ്ടിട്ട്. നീ പറയാ ഇങ്ങോട്ടേക്ക്. പിന്നെന്താണ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാംഗോ ടീ കേക്ക് മസാല ചെയ്യും. എല്ലാരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. മാംഗോയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്, ഓവർ ആയിട്ടില്ല, പക്ഷെ എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിരിക്കണേ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്താണ്, നമ്മളെ കാത്തുന്റെ സ്പെഷ്യൽ കേക്ക് ആണ്. കാത്തു ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു കേക്ക് ഇങ്ങനെ ചെയ്യണം, എന്നിട്ട് ചെയ്യാം, ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. അപ്പൊ ക്യാമറ ഓണായി പറഞ്ഞപ്പോഴേ ആകെ ഒരു വിറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇനി സ്കൂൾ അടയ്ക്കുമ്പോഴത്തേക്ക് എന്തായാലും വ്ളോഗും കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ടല്ലേ കാത്തു, എന്ന് വിചാരിക്കുന്നു. നടക്കുമ്പോൾ അറിയില്ല, കുറച്ച് ചലഞ്ചസും കുഞ്ഞു വ്ളോഗും എന്നൊക്കെ കാത്തു ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല വീഡിയോ സെറ്റൊക്കെ വരും. അപ്പൊ എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടെ, മസാല ടീയും മാംഗോ കേക്കും. ഓക്കെ, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, വീഡിയോസ് കണ്ടിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ പുതിയ നല്ല വീഡിയോ ആയിട്ട് പുതിയ റെസിപ്പി ആയിട്ടൊക്കെ വീണ്ടും കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്, ടാറ്റ, ബൈ ബൈ.